എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാ സ്വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രണ്ട് കിടിലൻ ടിപ്സുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എങ്ങനെയാണ്, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമ്മുടെ ബാക്കി വരുന്ന ചോറ് ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ മാവ് സാധാരണ തയ്യാറാക്കുക അരി അരച്ചിട്ടാണ്. അപ്പോൾ അരി അരയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അരി അരയ്ക്കാതെ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പതഞ്ഞ് പൊന്തി വരുന്ന മാവ് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചോറ് വെച്ചിട്ട് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ കുറച്ച് ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റാക്കി കളയേണ്ട, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരയുന്ന മിക്സിയാണെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട. ചില മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താലേ നന്നായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മിക്സിയുടെ ഇതനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ചേർത്താണോ ചോറ് അരച്ചിട്ടുള്ളത്, അപ്പോൾ നല്ലോണം നനവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ അധികമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഇതിനിപ്പോൾ അത്ര അധികം ഒന്നും വേണ്ടി വരില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. കറക്റ്റ് നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കണം. ചോറായതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തികൾ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മറച്ചിട്ടിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കട്ടെ. നന്നായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട്. കണ്ടില്ലേ, സാധാരണ ചപ്പാത്തിനേക്കാളൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തികളാണ് നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ടാവും കേട്ടോ. ഇത് ഞാനൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതിലിപ്പോൾ നമ്മൾ നെയ്യൊന്നും തടവിയിട്ടില്ല, എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് ചോറ് അരയ്ക്കണം കേട്ടോ, അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവ് എങ്ങനെയാണ് അരി അരയ്ക്കാണ്ട് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു കപ്പാണ് ഇതുപോലെ ഉഴുന്ന് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് നല്ലോണം കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഉഴുന്ന് കുതിരാൻ വയ്ക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സമയം ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളവും ഉഴുന്നൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മിക്സി ചൂടാവാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ഒരു ടിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കേണ്ടത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു വെള്ളമല്ലേ നമ്മൾ കുതിർക്കാനിട്ട ആ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി വെള്ളത്തിലിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതാ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന ആ ഒരു പൊടി ആ ഒരു സെയിം അളവിന് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഉഴുന്നാണെങ്കിൽ ഒരു കപ്പ് തന്നെ അരിപ്പൊടിയും കൂടെ നമുക്ക് മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർക്കേണ്ടത് അതിൻ്റെ പകുതി അളവിന് ചോറാണ്. ഇപ്പോൾ ഒരു കപ്പല്ലേ നമ്മൾ ഈ ഒരു പൊടി എടുത്തത്, അപ്പോൾ അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാൻ അതും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ അരിപ്പൊടിയും ചോറും കൂടി അരച്ചിട്ടുള്ളതാണ് ഇത്. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്തിട്ട് വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് പിറ്റേ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ മാവ് എത്രത്തോളം പൊന്തി വന്നിട്ടുണ്ടെന്ന്. കണ്ടോ, നല്ലോണം തന്നെ പൊന്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഇഡലിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചും കൂടെ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത രണ്ട് ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.